എത്ര സങ്കീർണരാണോ അത്രമേൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നവരായ ഒരു കൂട്ടം കഥാപാത്രങ്ങളുള്ള ചിത്രമാണ് ഉള്ളൊഴുക്ക്. ഇതിൽ ഓരോരുത്തരുടെയും തീരുമാനങ്ങളും പ്രവൃത്തികളും സിനിമയിലെ മറ്റു പല കഥാപാത്രങ്ങൾക്കും മനസ്സിലായില്ലെങ്കിലും പ്രേക്ഷകർക്ക് എല്ലാവരെയും മനസ്സിലാകും. ക്രിസ്റ്റോ ടോമിക്ക് എങ്ങനെ ഇത്രയും പേരുടെ മനസ്സിലൂടെ സഞ്ചരിക്കാനും വമ്പൻ പ്രസംഗങ്ങളോ ഏച്ചുകൂട്ടലോ ഇല്ലാതെ അവരോരോരുത്തരെയും അവതരിപ്പിക്കാനും കഴിഞ്ഞു എന്നത് അത്ഭുതപ്പെടുത്തുന്നതാണ്. പാർവതിയടക്കം എല്ലാവരും തങ്ങളുടെ കഥാപാത്രങ്ങളെ ഉള്ളിൽ തറയ്ക്കും വിധം അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ഉർവശി ലീലാമയായി ഒരു പരിപൂർണ പരകായ പ്രവേശം നടത്തിയിരിക്കുകയാണ്. സിനിമയ്ക്ക് മുൻപ് ഇറങ്ങിയ ഇൻ്റർവ്യൂസിൽ ചില സീനുകളെക്കുറിച്ച് പറഞ്ഞ് കേട്ടതുകൊണ്ട് ഒരു സീൻ അതിൻ്റെ ഇമോഷണൽ ആർക്ക് പൂർത്തിയാക്കും മുൻപേ ആ ഫീലിനെക്കുറിച്ച് ചിന്തിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇൻ്റർവ്യൂസ് എല്ലാം സിനിമയ്ക്ക് ശേഷം കാണുന്നതായിരിക്കും നല്ലതെന്ന് ഒരു ചെറു നിർദ്ദേശം വയ്ക്കാനുണ്ട്. അടിമുടി ഡ്രാമയാണ് ഉള്ളൊഴുക്ക്. ഹ്യൂമൻ ഇമോഷൻസിലേക്ക് എത്രയേറെ ആഴ്ന്നിറങ്ങാനാകുമോ അത്രയും ആഴത്തിലേക്ക് ഊളിയിട്ടാണ് ക്രിസ്റ്റോ ടോമി തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത്. ക്രൈം ത്രില്ലറുകളിൽ മാത്രമല്ല ഡ്രാമകളിലും അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകരുടെ ഉള്ളിൽ പതയുമെന്ന് ഇത്തരം സിനിമകൾ കാണിച്ചു തരും. ചിലതെല്ലാം പ്രഡിക്റ്റബിൾ ആകുമ്പോഴും അത് സിനിമയ്ക്കൊപ്പമുള്ള സഞ്ചാരത്തെ ഒരു നിമിഷം പോലും ബാധിക്കാത്തത് ഈ മേക്കിങ്ങിൻ്റെ ഭംഗിയാണ്. മഴയിൽ കുതിർന്ന വെള്ളം കയറിയും ഇറങ്ങിയും ഒഴുകിയും കെട്ടിക്കിടന്നുമുള്ള കുട്ടനാടിനെ മനോഹരമായാണ് ഷെഹ്നാസ് ജലാലിൻ്റെ ക്യാമറ പകർത്തി വച്ചിരിക്കുന്നത്. പുഴയുടെയും തോണിയുടെയും പല വിധത്തിലുള്ള ഷോട്ടുകൾ ചിത്രത്തിലുണ്ട്. പോയറ്റിക്കായും എന്നാൽ വളരെ മിനിമലായും അതീവ സ്വാഭാവികതയോടെയുമാണ് ക്യാമറയും മുഹമ്മദ് ഭാവയുടെ ആർട്ട് ഡയറക്ഷനും വരുന്നത്. ചിത്രത്തിൽ ലീലാമയും അഞ്ജുവും മാത്രം വരുന്ന പല ഷോട്ടുകളുമുണ്ട്. അവർക്കിടയിലെ മാറിമറയുന്ന റിലേഷൻസ് മുഴുവൻ ഈ ഷോട്ടുകളിൽ ഇവരെ പ്ലേസ് ചെയ്തിരിക്കുന്നതിലൂടെ വായിച്ചെടുക്കാൻ കഴിയും. തുടക്കത്തിൽ ലീലാമ ജീവിതം പറയുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലറായാണ് അഞ്ജു വരുന്നത്. പിന്നീട് ഇവർ മുഖത്തോട് മുഖവും വ്യത്യസ്ത ദിശകളിലായും ഒന്നിച്ചുമെല്ലാം ഇരിക്കുന്ന ഷോട്ടുകളുണ്ട്. ലീലാമ അഞ്ജു ഇക്വേഷൻസിൻ്റെ മാത്രം യാത്ര ഈ ഷോട്ടുകളിലൂടെ കാണാം. കൈകൾ സ്പർശിക്കുന്ന സന്ദർഭങ്ങളാണ് മറ്റൊന്ന്. ഒട്ടുമിക്ക കഥാപാത്രങ്ങളും പല സന്ദർഭങ്ങളിലായി വിവിധ രീതിയിൽ കൈകൾ ചേർത്ത് വയ്ക്കാനും അകത്തി മാറ്റാനും ശ്രമിക്കുന്നുണ്ട്. ഇമോഷൻസിൻ്റെ ഇമ്പാക്റ്റ് ഏറ്റവും കൂടുതൽ കൺവേ ആയി തോന്നിയത് ഈ കൈകളിലൂടെയായിരുന്നു. ഡയലോഗുകൾക്കും സൈലൻസിനും വലിയ പ്രാധാന്യമുള്ള ചിത്രത്തിൽ സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക് ആവശ്യമുള്ളിടത്ത് മാത്രമാണ് കടന്നു വരുന്നത്. പുറത്തെ മഴയും വെള്ളവും പതിയെ പതിയെ അകത്തേക്ക് കയറുമ്പോൾ ആ വീട്ടകങ്ങളിലെ സമ്മർദ്ദവും ആകുലതയും കൂടിക്കൂടി വരുമ്പോൾ അതിനൊപ്പം പ്രേക്ഷകരെ സഞ്ചരിപ്പിക്കുന്നതിൽ, ഇമേഴ്സ് ചെയ്യുന്ന ഒരു അനുഭവം നൽകുന്നതിൽ സുഷിൻ്റെ മ്യൂസിക് പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ഏറ്റവും സങ്കീർണരായ കഥാപാത്രങ്ങളെയും സന്ദർഭങ്ങളെയും ഏറ്റവും ലളിതമായും വളരെ മിനിമലായുമാണ് ഉള്ളൊഴുക്കിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഉർവശിയുടെ ലീലാമയും പാർവതിയുടെ അഞ്ജുവിനും മാത്രമല്ല, തോമസ് കുട്ടിക്കും സിസ്റ്റർ ആൻഡിക്കും ഷേബയ്ക്കും രാജീവനും അഞ്ജുവിൻ്റെ മാതാപിതാക്കൾക്കുമെല്ലാം അവരവരുടേതായ ന്യായങ്ങളുണ്ട്. അവരെ ഓരോ തീരുമാനത്തിലേക്കും എത്തിക്കുന്നതിന് കാരണമാകുന്ന സാഹചര്യങ്ങളും അവരുടെ അതുവരെയുള്ള ജീവിതവും തന്നെയുണ്ട്. തെറ്റ്, ചതി, വഞ്ചന എന്നിവയൊന്നും ഒറ്റ വാക്കിലോ വാചകത്തിലോ ഒതുങ്ങാത്തതാണെന്ന്, ആദ്യ കാഴ്ചയിൽ മനസ്സിൽ തോന്നുന്ന ശരി തെറ്റുകൾക്കപ്പുറമുള്ള വലിയ മനസ്സിലാക്കലുകൾ ആവശ്യമാണെന്ന് ഉള്ളൊഴുക്ക് കാണിച്ചു തരും. എല്ലാവരും ഒരേ സമയം സ്വാർത്ഥരും നിസ്സഹായരുമായൊരു ലോകത്ത് ആ മനസ്സിലാക്കലുകൾക്കപ്പുറം മറ്റൊന്നും ചെയ്യാനില്ലെന്നും ഉള്ളൊഴുക്ക് പറഞ്ഞു തരും. കുടുംബ മഹിമ കാക്കാൻ നടക്കുന്ന വിവാഹങ്ങൾ, സ്വന്തം ജീവിതത്തിൻ്റെ തീരുമാനങ്ങൾ എടുക്കാനാകാത്ത സ്ത്രീകൾ, വളരെ ഹാർഷായ പാരൻറ്റിങ്, മക്കളുടെ ഇഷ്ടങ്ങൾക്ക് ഒരു വിലയും കൊടുക്കാത്ത മാതാപിതാക്കൾ എന്നിങ്ങനെ സമൂഹം ചർച്ച ചെയ്യുന്ന, ചെയ്തുകൊണ്ടേയിരിക്കേണ്ട നിരവധി വിഷയങ്ങൾ ഉള്ളൊഴുക്കിലുണ്ട്. പക്ഷേ ഇവയെല്ലാം സിനിമ കണ്ടിറങ്ങി പിന്നീട് ആലോചിക്കുമ്പോഴേ പ്രമേയങ്ങളായി മുന്നിൽ വരും. സിനിമ നടക്കുന്ന മണിക്കൂറുകളിൽ ലീലാമയ്ക്കും അഞ്ജുവിനും മറ്റു പലർക്കുമൊപ്പം സഞ്ചരിക്കുക എന്നത് മാത്രമേ പ്രേക്ഷകർക്ക് ചെയ്യാനാകൂ. സിനിമാറ്റിക് ആവുക, സിനിമയാവുക, എന്നാൽ മുദ്രാവാക്യം വിളികളല്ലാതെ പറയാനുള്ളത് പറയുക എന്നത് കൂടിയാണല്ലോ അർത്ഥമെന്ന് ഉള്ളൊഴുക്ക് പറഞ്ഞു തരും. സിനിമാറ്റിക് ആവുക എന്നാൽ ഉപരിപ്ലവമാവുകയല്ല, ഏറ്റവും ആഴത്തിലും വിശാലമായും ക്രിയേറ്റീവായി സഞ്ചരിക്കുക എന്നത് കൂടിയാണെന്നും ഈ ചിത്രത്തിലുണ്ട്. ഉള്ളൊഴുക്കിൽ പ്രകടനത്തിലൂടെ എന്തൊരു പ്രതിഭയാണിവർ എന്ന് അതിശയിപ്പിക്കുന്നത് ഉർവശി തന്നെയാണ്. ലീലാമയെ അത്രമേൽ ഉൾക്കൊണ്ടാണ് നടി സ്ക്രീനിലേക്ക് പകർത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വേഴ്സറ്റൈലായ ആക്ടേഴ്സിൽ ഒരാളാണ് ഉർവശി എന്നതിൽ സംശയമില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ഈ സിനിമ ഒരിക്കൽ കൂടി കാണിച്ചു തരും. കരയാതെ കാര്യങ്ങൾ പറയുമ്പോഴും കരയുമ്പോഴും ദേഷ്യപ്പെടുമ്പോഴും നിരാശയും നാണക്കേടും അനുഭവിക്കുമ്പോഴും അപേക്ഷിക്കുമ്പോഴും ശാന്തമായിരിക്കുമ്പോഴുമെല്ലാം അപാരമായ കൈയടക്കത്തോടെയാണ് ലീലാമയെ ഉർവശി അവതരിപ്പിക്കുന്നത്. പാർവതി അഞ്ജുവായി തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിലൊന്നാണ് കാഴ്ചവെച്ചിരിക്കുന്നത്.
അഞ്ജു അനുഭവിക്കുന്ന മനഃപ്രയാസങ്ങളെല്ലാം പാർവതിയുടെ കൈകളിൽ ഭദ്രമായിരുന്നു. അർജുൻ രാധാകൃഷ്ണനും അലൻസിയറും ജയാക്കുറുപ്പും തുടങ്ങി എല്ലാവരും തങ്ങളുടെ ഭാഗങ്ങൾ അതീവ ശ്രദ്ധയോടെ അവതരിപ്പിച്ചിട്ടുണ്ട്. സിനിമയുടെ അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങളുടെ ജീവിതത്തിൻ്റെ മീറ്ററിൽ നിന്നും ഒരു പ്രകടനവും വ്യതിചലിക്കുന്നില്ല. തിയേറ്റർ വിട്ടിറങ്ങിയ ശേഷം സ്ക്രീനിൽ കണ്ടുമുട്ടിയ മനുഷ്യരെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിക്കാൻ തോന്നുന്ന, അവർ ഇനി മുതൽ ജീവിതത്തിൽ സമാധാനം അനുഭവിക്കണമേ എന്ന് ആശിക്കുന്ന, അവരൊന്ന് ചിരിച്ചു കാണാൻ അത്രമേൽ ആഗ്രഹം തോന്നുന്ന ചിത്രങ്ങൾ കുറവാണ്. ഉള്ളൊഴുക്ക് അങ്ങനെയൊന്നാണ്. അതുകൊണ്ട് തന്നെ ഈ സിനിമ കാണാതിരിക്കരുത്. ഉള്ളൊഴുക്ക് കണ്ടവർ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിൽ പങ്കുവയ്ക്കണം.